സമ്മേളനം നടക്കുന്ന ഈ നവകേരള സദസ് നടക്കുന്ന പാലായിലെ സ്പോർട്സ് സ്റ്റേഡിയം ഏതാണ്ട് 23 കോടി രൂപ ചെലവഴിച്ച് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്റ്റേഡിയമാണ്. കോട്ടയം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഇത് ഈ ഒരൊറ്റ സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയമാണല്ലോ, അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ്. പക്ഷേ അത് തകർന്നടിഞ്ഞ് ഉപയോഗശൂന്യമാകുന്ന തരത്തിലേക്ക് പോവുകയാണ്. പാലായോട് ചേർന്നുള്ള ചേർപ്പുങ്കൽ പാലം, അതിൻ്റെ നിർമ്മാണം നിലച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനായ വാസവൻ മന്ത്രിയും ഞങ്ങളൊക്കെ ചേർന്ന് അതിൻ്റെ പുനർനിർമ്മാണത്തിന് ആരംഭം കുറിച്ചു. അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. നവകേരള സദസ്സിന്റെ കോട്ടയം പാലായിലെ വേദിയിലായിരുന്നു സംഭവം. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും മുടങ്ങിക്കിടക്കുന്ന ചേർപ്പുങ്കൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ചാഴിക്കാടൻ ആവശ്യപ്പെട്ടു. വിഷയം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ചാഴിക്കാടന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും രണ്ട് പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ചാഴിക്കാടൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ചാഴിക്കാടന്റെ പ്രസംഗം വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു. തന്റെ രോഷം പ്രസംഗത്തിൽ അറിയിക്കുകയും ചെയ്തു. നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. നവകേരള സദസ് പരാതികൾ പറയാൻ മാത്രമുള്ള ഇടമല്ലെന്നും പരിപാടിയുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം അധ്യക്ഷൻ ഉൾക്കൊണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വേദിയിലും സദസ്സിലും അമ്പരപ്പുണ്ടാക്കി. പരസ്യമായി വിമർശിച്ചെങ്കിലും ചാഴിക്കാടനുമായി സൗഹൃദ സംഭാഷണം നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി വേദി വിട്ടത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.